കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ എല്ലാവരെയും അലട്ടുന്ന പ്രശ്നങ്ങളാണ് തുമ്മൽ, ജലദോഷം, കഫക്കെട്ട് എന്നിവ. ഇത് കൂടുതലായി മാറുമ്പോഴാണ് ശ്വാസകോശത്തെ ബാധിക്കുന്ന പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിൽ നിന്നും നമ്മുടെ ശരീരത്തിൽ ഫേവറബിൾ അല്ലാതെ എന്തെങ്കിലും ഒരു വസ്തു കയറി അവിടെ ഉണ്ടാകുന്ന റിയാക്ഷനെയാണ് സാധാരണഗതിയിൽ അലർജി എന്ന് പറയുന്നത്. ചിലർക്ക് പൊടി അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തുമ്മൽ, ജലദോഷം ഇവയൊക്കെ ഉണ്ടാകും. പൊടി എന്ന് പറയുന്നത് ശരീരത്തിൽ കംഫോർട്ടബിൾ ആയിട്ടുള്ള ഒരു വസ്തുവല്ല. ഇത് നമ്മുടെ ശരീരത്തിലേക്ക് കയറുമ്പോൾ നമ്മുടെ പ്രതിരോധ കോശങ്ങളിൽ ഉണ്ടാകുന്ന റിയാക്ഷന്റെ ഭാഗമായിട്ട് നമുക്ക് തുമ്മൽ, അലർജി, ജലദോഷം എന്നിവയൊക്കെ ഉണ്ടാകും. പുറം ലോകവുമായി പെട്ടെന്ന് സമ്പർക്കമുള്ള നമ്മുടെ ശരീരഭാഗങ്ങളാണ് സ്കിന്ന്, ശ്വാസകോശം. ഇവയിലാണ് കൂടുതലായും അലർജി ബാധിക്കുന്നത്. ഇന്ന് ശ്വാസകോശത്തിലുണ്ടാകുന്ന അലർജിയെപ്പറ്റി നമുക്ക് നോക്കാം. ഞാൻ ഡോക്ടർ ശ്രീല, ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ, പത്തനാപുരം. ചുമ, തുമ്മൽ, ജലദോഷം എന്നിവയാണ് ശ്വാസകോശത്തിലെ അലർജിയുടെ പ്രധാന ലക്ഷണങ്ങൾ. ഇത്തരം അവസ്ഥകൾ കൂടുതലായി മാറുമ്പോഴാണ് സൈനസൈറ്റിസ്, ന്യൂമോണിയ എന്നീ രോഗങ്ങളിലേക്ക് ഇത് മാറുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വെളിയിൽ നിന്നും നമ്മുടെ ശരീരത്തിലേക്ക് വരുന്ന ചില വസ്തുക്കൾ വഴിയാണ് നമുക്ക് അലർജി ഉണ്ടാകുന്നത്. പൊടി, നമ്മൾ കഴിക്കുന്ന ചില ഭക്ഷണങ്ങളിലെ പ്രോട്ടീനുകൾ, നമ്മുടെ ജീവിതശൈലിയിൽ വരുന്ന മാറ്റങ്ങൾ എല്ലാം തന്നെ ശ്വാസകോശ അലർജി ഉണ്ടാക്കാറുണ്ട്. കൂടാതെ പാരമ്പര്യമായും ശ്വാസകോശ അലർജി ഉണ്ടാകാറുണ്ട്. അതായത് നമ്മുടെ മാതാപിതാക്കളിൽ ആർക്കെങ്കിലും ശ്വാസകോശ അലർജി ഉണ്ടെങ്കിൽ അത് നമുക്കും ഉണ്ടാകുവാനുള്ള സാധ്യത ഏറെയാണ്. കുടുംബത്തിൽ ആർക്കെങ്കിലും ശ്വാസമുട്ടലോ ആസ്മയോ ഉണ്ടെങ്കിൽ അവരുടെ കുട്ടികൾക്ക് അങ്ങനെ തന്നെ വരണമെന്നില്ല. ചെറുപ്പത്തിൽ തുമ്മലായിട്ടായിരിക്കും അസുഖം തുടങ്ങുന്നത്. പിന്നീട് അത് നെഞ്ചുവേദനയായിട്ടും കഫക്കെട്ടായും ഒക്കെ മാറാം. ചില കുട്ടികളിൽ ജനിച്ച് 3 മാസമാകുമ്പോഴേക്കുമൊക്കെ ഡ്രൈ സ്കിന്നിന്റെ പ്രശ്നം കണ്ടുവരാറുണ്ട്. ഈ ഒരു സാഹചര്യമുള്ളവരിലും ശ്വാസമുട്ടും അലർജിയും കൂടുതലായി കാണാറുണ്ട്. ശ്വാസകോശത്തിലെ അലർജിയുടെ ഭാഗമായി ചിലരിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആസ്മയുടെ ടെൻഡൻസിയും കണ്ടുവരാറുണ്ട്. ചിലരിൽ വിട്ടുമാറാത്ത തുമ്മൽ അനുഭവപ്പെടാറുണ്ട്. ചിലർക്ക് സൈനസൈറ്റിസ് പ്രശ്നങ്ങളോ ചെവിക്ക് പ്രശ്നങ്ങളോ വിട്ടുമാറാതെ കണ്ടുവരാം. അതുപോലെ ചിലരിൽ ചിലപ്പോഴൊക്കെ ഒരു തലപെരുപ്പുണ്ടായെന്ന് വരാം. ജോലിയിലൊന്നും ശ്രദ്ധിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ, ചിലർക്ക് വിട്ടുമാറാത്ത തുമ്മൽ കാരണം ഹെർണിയ പോലെയുള്ള കണ്ടീഷൻസും ഉണ്ടായെന്ന് വരാം. ശ്വാസകോശ അലർജിയെ പരിഹരിക്കുന്നതിനായി ഏത് സാഹചര്യം കൊണ്ടാണ് ഇതുണ്ടായത് എന്ന് കണ്ടെത്തി അവയെ ഒഴിവാക്കുവാൻ ശ്രദ്ധിക്കുക. ഏതെങ്കിലും രോഗത്തിന്റെ ഭാഗമായിട്ടാണിത് ഉണ്ടായത് എങ്കിൽ കൃത്യമായ ചികിത്സ തേടുക. ചിലർക്ക് രാത്രിയിൽ കിടക്കാൻ തുടങ്ങുമ്പോഴായിരിക്കും തുമ്മൽ ഉണ്ടാകുന്നത്. ചിലർക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോഴാണ് തുമ്മൽ കൂടുതലായും ഉണ്ടാകുന്നത്. ഇതിന് കാരണം എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന പൊടി മാത്രമേ നമുക്ക് ക്ലിയർ ആക്കുവാൻ കഴിയുകയുള്ളൂ. അതിനേക്കാൾ ചെറിയ, അതായത് നമുക്ക് അദൃശ്യമായ ഒരുപാട് പൊടിപടലങ്ങൾ മുറിക്കകത്തുണ്ട്. പാലിടുന്ന സമയത്ത് ഈ അദൃശ്യമായ പൊടികളെല്ലാം തന്നെ നമ്മുടെ മൂക്കിലേക്ക് കയറും. ഇതുകൊണ്ട് തന്നെ ഫാൻ നന്നായി വൃത്തിയാക്കുവാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന തലയണ ആഴ്ചയിൽ 1-2 ദിവസം വെയിലത്തിട്ട് ഉണക്കുക. ഒരു 3-4 മാസമൊക്കെ കഴിയുമ്പോൾ ഈ തലയണ ഒന്ന് മാറ്റുക. ഇതൊക്കെ ശ്രദ്ധിക്കണം. എപ്പോഴും ഡ്രൈ സ്കിന്നിന് പ്രശ്നമുള്ള കുട്ടികളിലാണെങ്കിൽ റെസ്പിറേറ്ററി അലർജിയുടെ സാധ്യത മറ്റു കുട്ടികളെ അപേക്ഷിച്ച് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഡ്രൈ സ്കിന്നിന്റെ പ്രശ്നമുള്ള കുട്ടികളെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് അവർക്ക് തുമ്മൽ ഉണ്ടാകുന്നത് എന്ന് നോക്കിയിട്ട് അതിനെ ഒഴിവാക്കുവാൻ ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഫ്ലോർ വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന കെമിക്കലുകൾ അല്ലെങ്കിൽ ലോഷനുകൾ ഒക്കെ, അതുപോലെ കൊതുകുതിരി, ഇത്തരം കാര്യങ്ങളും ഒക്കെ പലർക്കും അലർജി ഉണ്ടാക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള അലർജി ഉള്ളവർ ഇവയൊക്കെ ഒന്ന് ഒഴിവാക്കുവാൻ ശ്രദ്ധിക്കുക. ചില ആളുകളിൽ തുമ്മലിന്റെ ഭാഗമായി കണ്ണുചൊറിച്ചിൽ ഉണ്ടാകാറുണ്ട്. ഇതും അലർജിയുടെ ലക്ഷണമാണ്. ഇത്തരം പ്രശ്നമുള്ളവർ കൃത്യമായ ട്രീറ്റ്മെന്റ് എടുക്കുവാൻ ശ്രദ്ധിക്കുക. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ കൃത്യമായ ശ്രദ്ധ കൊടുത്താൽ ശ്വാസകോശ അലർജിയെ നമുക്ക് നല്ലൊരു പരിധിവരെ തടഞ്ഞു നിർത്തുവാൻ കഴിയും. തുമ്മൽ, ജലദോഷം, കഫക്കെട്ട് തുടങ്ങിയ പ്രശ്നങ്ങൾ കണ്ടു തുടങ്ങിയാൽ അതിന് കൃത്യമായ ശ്രദ്ധ കൊടുക്കുക. അല്ലെങ്കിൽ അത് ക്രമേണ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ആസ്മ, ന്യൂമോണിയ പോലെയുള്ള പ്രശ്നങ്ങളാകുവാനുള്ള സാധ്യത കൂടുതലാണ്. മറ്റുള്ളവരുടെ അറിവിലേക്ക് കൂടി ഷെയർ ചെയ്യുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.